പറയുന്നതിനും കാണിക്കുന്നതെന്നും അറിയാവോ? ഓ രോമൻ, എന്റെ വഴി നടക്കാൻ സമ്മതിക്കണില്ല. ഞാൻ വഴിയെ പോകുമ്പോൾ എന്റെ വഴിയെ തടഞ്ഞു വെക്കുക, എന്റെ മേത്ത് കയറി പിടിക്കുക. എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അറിയാവോ? നിനക്കൊന്നും അറിയണ്ടല്ലോ. ഫോൺ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇല്ലാത്തപ്പോഴേ നീ എന്റെ വില അറിയുള്ളൂ. എന്റെ എല്ലാം പോയി. ചൂട്ടും എന്തൊക്കെയായിരുന്നു. ഞാൻ ആഡ്സ് തൈകൊക്കെ എടുത്ത് കെട്ടിപ്പറഞ്ഞു. ആ ബട്ടറൊക്കെ ഒന്ന് ലൂസ് ആക്കിക്കോ. ഇത് മതി, നീ ഇതൊക്കെ മതി. സമൃത, എന്താണ് ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുള്ളൂ? എനിക്ക് ഈ പെർഫോമൻസ് രണ്ടുപേരുടെയും ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷം മേക്കിങ് വീട്ടിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. രണ്ടുപേരും വളരെ നന്നായി പെർഫോം ചെയ്തു. സാധാരണ നമ്മൾ ഈ ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സീൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ഒരു ദിവസം വളരെ ഫ്യൂ അവേഴ്സ് ടൈം കൊണ്ട് ഒരുപാട് റിഹേഴ്സൽസും കാര്യങ്ങളും ഒന്നും എടുക്കാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനൊരു സീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് അപ്ലോസ്. ഇത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ കൈയടി. ലാൽ സർ, ഒരു ഫൈനൽ കൺക്ലൂഷൻ. ആഡിസ് സ്റ്റേജിൽ വരെയും ഒരു ഘട്ടം കഴിയുമ്പോ ഞാൻ ആഡിസിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല, കാരണം എനിക്കാകെ നാണം വരും. പക്ഷെ ആഡിസിന്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള വശം അതാണ്, ആഡിസിന്റെ ഇന്നസെൻസും. അത് അത് തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും. ആഡിസ് ഒരു എക്സലന്റ് ആക്ടറാണ്. മീനാക്ഷി ഒരു വേഴ്സറ്റൈൽ ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും നല്ല നല്ല പെർഫോമൻസ് ആണ്. സിദ്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാരായിരുന്നു? അത് ജ്യോതിഷേട്ടാ. അത് ഞാൻ ആദ്യം സിദ്ധിനെ കണ്ടിട്ട് സിദ്ധിനെ എനിക്ക് അറിയാന്നു മാറി കേറക്കാം എന്നൊക്കെ ഫ്രണ്ട് ഞാനും കൂടി സത്യം പേടിച്ചു. ജ്യോതിഷനൊക്കെ ജ്യോതിഷനെ അത് ഭയങ്കര റിയൽ ആയിരുന്നു, ഭയങ്കര റിയൽ ആയിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ആഡിസൺ, എന്റെ ഒന്നും പ്രശ്നം ആകണ, ഇനി ഡിയോഡ്രന്റ് നമ്മൾ വാങ്ങിക്കും. ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ നമ്മള്. ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ഫോഗ് വാങ്ങിച്ചു അടിച്ചു. ഇനി പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ചീഞ്ഞ നാറിയായി പെർഫോമൻസ് ശേഷം എല്ലാവർക്കും പറയാം. താങ്ക് യു, താങ്ക് യു.